ഞാൻ ഷിനാസ്, തിരുവനന്തപുരത്തെ ഐലേൺ IAS ഡയറക്ടർ സൊലാളാണ്. ഇത്തവണ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഹമ്മദ് സജാദുമായിട്ടുള്ള ഒരു ചെറിയ സംഭാഷണമാണ്. സജാദ്, വെൽക്കം. ഇപ്പോൾ 10-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് നിൽക്കുന്നൊരു സമയമാണല്ലോ. അപ്പം ഈ ഒരു സമയത്ത് ഒത്തിരിയധികം കുട്ടികളിങ്ങനെ A+ വേണം, A+ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സജാദ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. 74% മേടിച്ചുകൊണ്ട് IAS കഥ. ആ കഥ എന്താണെന്നൊന്ന് പറയൂ. ഒന്നുമില്ല, റിസൾട്ട് വന്ന സമയത്ത് തുടർച്ചയായി A+കളുടെയും അതുപോലെ വിജയാഘോഷങ്ങളും ഒക്കെ കണ്ടപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. എനിക്ക് 10-ാം ക്ലാസ്സിൽ 74% മാർക്ക്. ഞാൻ പഠിച്ചത് മലപ്പുറത്തെ നവോദയ വിദ്യാലയത്തിലാണ്. അപ്പം അന്ന് 74%, പ്രത്യേകിച്ച് ഞാൻ 10 CBSE ആയിരുന്നു. വലിയ മോശം മാർക്കൊന്നുമല്ല 74, പക്ഷേ എങ്കിലും അന്ന് ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ വന്ന സമയമാണ്. പക്ഷേ ഒരു ആവറേജ് മാർക്കായിരുന്നു 74%, 74%. അപ്പോൾ ആ മാർക്ക് വെച്ച് എനിക്ക് എവിടെയും സയൻസ് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പഠിച്ച സ്കൂളിൽ 40 സീറ്റ് സയൻസിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കിട്ടാതിരുന്നു. എൻ്റെ റാങ്ക് വരുന്നത് 70 മുകളിലായിരുന്നു 80 മൊത്തം. അതുകൊണ്ട് സയൻസ് കിട്ടാതിരുന്നു, പ്രത്യേകിച്ച് 5 പഠിച്ച സ്കൂളിൽ കിട്ടാതിരുന്നപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ മെറിറ്റിൽ സയൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ എനിക്കിനി പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഇനി കരിയറിൽ എങ്ങനെ ഉയർന്നു പോകാം എന്നുള്ളൊരു ചിന്ത ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഹ്യൂമാനിറ്റീസ് എടുത്ത് സിവിൽ സർവീസിന് പോകാമോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ആ മാർക്ക് കുറഞ്ഞതൊരു സെറ്റ് ബാക്ക് ആയിരുന്നേ കൂടി അതിനെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ സിവിൽ സർവീസ് കിട്ടിയത്. അപ്പോൾ ആ ഒരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു അത്. സജാദിൻ്റെ ഡിഗ്രിയും അതിനുശേഷം PGM ഒക്കെ എവിടെയാണ് പഠിച്ചത്? ഞാൻ ഡിഗ്രി ചെയ്തത് കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ്, BA സോഷ്യോളജി. അത് കഴിഞ്ഞ് ന്യൂഡൽഹിയിലെ ജാമിയ മില്ലയിൽ നിന്നാണ് MA ചെയ്തത്. സോഷ്യോളജിയിൽ തന്നെയാണ് MA ചെയ്തത്. ഒത്തിരിയധികം കുട്ടികൾ ഇപ്പം എഞ്ചിനീയറിംഗ് വേണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, CA ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കരിയറിൽ ഏറ്റവും ഉന്നതിയിൽ എത്തുന്ന സിവിൽ സർവീസ് പോലുള്ള എക്സാമിനേഷന് സോഷ്യോളജി പോലുള്ള ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് പോലും വിജയത്തിലെത്താമെന്ന് കാണിച്ചു തന്നിരിക്കുന്ന സജാദ്. സജാദിൻ്റെ 3-ാമത്തെ അറ്റംപ്റ്റിലാണ് സജാദ് സർവീസിൽ വരുന്നത്? ഞാൻ എൻ്റെ 5-ാമത്തെ ശ്രമത്തിലാണ് ഇപ്പോൾ പാസ്സായത്. ആദ്യത്തെ 4 പല സ്റ്റേജുകളിലായിട്ട് പരാജയപ്പെട്ട് 5-ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഫൈനലി 390 റാങ്ക് വാങ്ങിയത്. ഈ 1-ാമത്തെ അറ്റംപ്റ്റ് കിട്ടുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യപ്പെടും. പക്ഷേ 2-3 അറ്റംപ്റ്റ് എത്തുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും പൊരുതാനായിട്ട് സജാദിനെ പ്രേരിപ്പിച്ചെത്താൻ എന്തായിരുന്നു ആ പ്രിസവറൻസിൻ്റെ ഫാക്ടർ? ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത്രയും ആത്മാർത്ഥമായി ഈ ഒരു രംഗത്തേക്ക് വരണം, ഒരു സിവിൽ സർവീസ്, പ്രത്യേകിച്ച് IAS എന്ന സർവീസിനോടുണ്ടായിരുന്ന താല്പര്യം തന്നെയാണ്. IAS തിരഞ്ഞെടുക്കാൻ എനിക്ക് എൻ്റേതായ കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. ആ ഒരു റീസൺ തന്നെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഘടകം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 10-ാം ക്ലാസ്സിലേക്ക് വന്ന ചെറിയ സെറ്റ് ബാക്ക്, അങ്ങനെയുള്ള സെറ്റ് ബാക്കുകളിൽ തളരുതെന്നും വീണ്ടും തിരിച്ചു വരാൻ പറ്റുമെന്നും എനിക്ക് എന്നെ തന്നെയും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തുടർച്ചയായി പരാജയങ്ങൾ വന്നപ്പോഴും ഇതിൽ പിടിച്ചു നിന്ന് പെർസിവറൻസോടെ വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത് വിജയത്തിലെത്താൻ ഹെൽപ്പ് ചെയ്തത്. എന്താണ് IAS നേടണമെന്നുള്ള അതേ ആഗ്രഹം? എന്തായിരുന്നു ആ ലക്ഷ്യം? IAS ലക്ഷ്യം എങ്ങനെയായിരുന്നു? അത് ഞാൻ ഡിഗ്രി ചെയ്ത സമയത്ത് ഫറൂഖ് കോളേജ്, അതിനു മുന്നേ എനിക്ക് സിവിൽ സർവീസ് ചെറുപ്പം മുതലേ താല്പര്യമുണ്ട്. പക്ഷെ കൃത്യമായി എന്താണ് ഒരു IASകാരൻ ചെയ്യുന്നത്? ഒരു IASകാരൻ നന്നായി ജോലി ചെയ്താൽ അത് സൊസൈറ്റിയിൽ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ എത്രത്തോളം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റങ്ങളിൽ നിന്നും ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ജനങ്ങളുടെ സ്നേഹം, അംഗീകാരം, ഇതൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ എന്നെയും IAS അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് ഡ്രൈവ് ചെയ്തൊരു ഫാക്ടർ. ഇപ്പം ഞാൻ കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ കളക്ടർ ഡോക്ടർ PB സലീം IAS ആയിരുന്നു. അപ്പോൾ സാറ് ചെയ്ത ഓരോ ഇനീഷ്യേറ്റീവുകൾ, ഒരു ജില്ലാ കളക്ടർ എന്നുള്ള നിലയ്ക്ക് സാറ് ചെയ്ത ഇനീഷ്യേറ്റീവുകൾ, അതിൻ്റെ ഡയറക്റ്റ് സൊസൈറ്റിയിലുള്ള ഇമ്പാക്റ്റ്, അത് ജനങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റമൊക്കെ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനാണ് ഞാനും സിവിൽ സർവീസിലേക്ക് വരണം, ആളുകളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹെൽത്ത്, വുമൺ എംപവർമെൻറ്റ്, സ്പോർട്സ് പോലെയുള്ള ഫീൽഡുകളിൽ ചെയ്യണമെന്നുള്ള ആ ഒരു ഡ്രൈവാണ് സിവിൽ സർവീസിലേക്ക് തന്നെ കൊണ്ടുവന്നത്. ഒത്തിരി കുട്ടികൾ സിവിൽ സർവീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ പറ്റി സംശയാലുകളാണ്. അപ്പം സജാദിൻ്റെ പ്രിപ്പറേഷൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് എങ്ങനെ ആയിരിക്കണമെന്നൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞു 5-ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ പാസ്സായത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പ്രിലിമിനറി പാസ്സായി, മെയിൻസ് എഴുതി, മെയിൻസ് ക്ലിയർ ചെയ്തില്ല. അപ്പം 2-ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ മെയിൻസിൽ ഒന്നുകൂടി വർക്ക് ചെയ്ത്
മെയിൻസ് ക്ലിയർ ചെയ്തത്. ഇൻ്റർവ്യൂവിന് പോയെങ്കിലും ഇൻ്റർവ്യൂവിൽ മാർക്ക് കുറഞ്ഞുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ജോലി ചെയ്തുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ ആ സമയത്ത് എനിക്ക് പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ 4 അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഡിസപ്പോയിൻറ്റഡ് സ്റ്റേജിലെത്തിയിരുന്നു. ഇൻ്റർവ്യൂ വരെ എത്തിയെങ്കിലും പിന്നീട് വീണ്ടും ഫസ്റ്റ് റൗണ്ടായ പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഒരു ഇനിയൊരു ചേഞ്ച് വേണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദിസ് എന്നുള്ള തോന്നൽ വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു. ഐലേൺ ഐഎസിൽ ജോയിൻ ചെയ്യുന്ന ആ സമയത്താണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീടുള്ള കാര്യങ്ങൾ ശരിക്കും എൻ്റെ 5th അറ്റംപ്റ്റ് ആ ഒരു തീരുമാനം വന്ന് ഇവിടെ ജോയിൻ ചെയ്ത ഒരു തീരുമാനം വളരെ ശരിയായിരുന്നു എനിക്ക് തോന്നിയത്. ആ 5th അറ്റംപ്റ്റിലെ എക്സ്പീരിയൻസുകളാണ്. എൻ്റെ 5th അറ്റംപ്റ്റിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് പ്രീവിയസ് 4 അറ്റംപ്റ്റുകളിലെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യാൻ എനിക്ക് ഇവിടുത്തെ ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, മെയിൻസ് ടെസ്റ്റ് സീരീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രിലിംസ് ടെസ്റ്റ് സീരീസിലെ ആ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ, അതുപോലെ നമ്മൾ ഓരോ ടെസ്റ്റ് കഴിഞ്ഞിട്ടുമുള്ള മെൻറ്റർഷിപ്പ് സെഷൻസ്, ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മുടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഗൈഡൻസ്, ഇവിടുത്തെ പിയർ ഗ്രൂപ്പ്, ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് റെക്ടിഫൈ മൈ മിസ്റ്റേക്സ്. ആ ഒരു സ്ട്രാറ്റജിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ ഒരു അറ്റ്മോസ്ഫിയറും എൻവയൺമെൻറ്റും എൻ്റെ മെൻറ്റേഴ്സും എല്ലാം നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യുക, അതിന് കൃത്യമായിട്ട് എവിടെ ചെല്ലണം അവിടെ തന്നെ സജാദ് എത്തിയെന്നുള്ളതാണല്ലേ സത്യം. തീർച്ചയായും അത് ആ ഒരു കാര്യത്തിൽ ഐ ഫീൽ വെരി ഫോർച്ചുനേറ്റ്, ബിക്കോസ് ഞാൻ വന്ന സമയത്ത് ആദ്യം എഴുതിയ ടെസ്റ്റുകളിലൊക്കെ എൻ്റെ റാങ്ക് വളരെ പുറകിലായിരുന്നു. അതെനിക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, പക്ഷേ വേണ്ടത്ര ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സെർട്ടൻ മെത്തേഡ്സ് ഐ വാസ് യൂസിങ് വാസ് നോട്ട് റൈറ്റ്. അപ്പോൾ അത് ഇങ്ങനെയല്ല, യു ഹാവ് ടു ഗോ ദിസ് വേ എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് കരിയറിൽ അല്ലെങ്കിൽ ആസ്പിറൻ്റ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിൻ്റ്. അങ്ങനെയുള്ള മെൻറ്റേഴ്സ് എനിക്ക് ഇവിടെ കിട്ടിയത് എൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ലൈഫിൽ ഐ വാസ് ഫോർച്ചുനേറ്റ് ടു ഹാവ് ദം ആൻഡ് ഐ താങ്ക് ദം ഫോർ മൈ സക്സസ്. അതിനുശേഷം മെയിൻസ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പേടിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അല്ലേ. ഈ യു പി സിയുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ യു പി സിയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കുട്ടിയുടെ നോളജ് ലെവൽ മാത്രം അളക്കുന്ന ഒരു സംഭവമല്ല. യഥാർത്ഥത്തിൽ അവനെ അടിമുടി മൊത്തത്തിൽ അവൻ്റെ പേഴ്സണാലിറ്റി തന്നെ അളക്കുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ പരീക്ഷയുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അതിന് സജാദ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്? തീർച്ചയായും എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ടാണ് ആ വർഷം പാസ്സാതിരുന്നത്. എൻ്റെ മാർക്ക് 134 ആയിരുന്നു. വളരെ യു പി എസ് ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്താണ് വളരെ കുറഞ്ഞൊരു മാർക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ വർഷം മെയിൻസ് കഴിഞ്ഞ് അതിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെയിൻസ് എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ കോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ നേരത്തെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കുറവായിരുന്നത് കൊണ്ട് ഐ വാസ് അഫ്രൈഡ് അബൌട്ട് ഇൻ്റർവ്യൂ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു കൺസേൺ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഇൻ്റർവ്യൂവിന് മാർക്ക് കുറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ പോലും വരാൻ സാധ്യതയില്ല. അപ്പോൾ ആ സമയത്ത് സാറിനറിയാം നമ്മൾ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ സെഷൻസ്, ഞങ്ങൾ ഇൻ്റർവ്യൂവിന് മോക്ക് ഇൻ്റർവ്യൂ, അതുപോലെ പിയർ ഇൻ്റർവ്യൂ, 1-on-1 സെഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷിനാസാർ തന്നെ ലീഡ് ചെയ്തിരുന്ന നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് പേഴ്സണലി എനിക്ക് വേണ്ടത്ര പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മളുമായിട്ട് ഇരുന്നിട്ടുള്ള സെഷൻസിൽ സംസാരിച്ച് നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ സംസാരിക്കുന്നതിലെ പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഗൈഡൻസ്, അതിൻ്റെ കൂടെ ഫ്രണ്ട്സുമായിട്ടുള്ള പിയർ ഇൻ്റർവ്യൂസ്, പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരുപാട് മോക്ക് ഇൻ്റർവ്യൂസ്, ഇതെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിലാണെങ്കിലും ഐഡൻറ്റിഫൈ യുവർ മിസ്റ്റേക്സ്, വർക്ക് ഓൺ യുവർ വീക്ക്നെസ് എന്നൊരു പോളിസി തന്നെയാണ് ഞാൻ അഡോപ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത 1-on-1 സെഷൻസിലൂടെ, മോക്ക് ഇൻ്റർവ്യൂസിലൂടെ, പിയർ ഇൻ്റർവ്യൂസിലൂടെ എൻ്റെ മിസ്റ്റേക്കുകൾ കൃത്യമായി മനസ്സിലാക്കി അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഓർക്കുന്നു, കാരണം സജാദ് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് വൺ തിങ് വി ഐഡൻറ്റിഫൈഡ് ഇസ് ദാറ്റ് യു ആർ നോട്ട് ഷോർട്ട് ഓഫ് നോളജ്, സോ വി ജസ്റ്റ് വാണ്ട് ടു ട്യൂൺ യു ടു ഫേസ് ഇൻ്റർവ്യൂ. അതായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റിൽ വന്നു, ഇപ്പം നാട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ, എന്താണ് ശരിക്കും നാട്ടിൽ സംഭവിക്കുന്നത്? തീർച്ചയായും വളരെ തിരക്കേറിയ ഒരു സമയമാണ്. നമ്മൾ ഈ ഒരുപാട് വർഷത്തെ ഒരു ലൈഫ് ടൈമിൻ്റെ ഹാർഡ് വർക്ക് അത് പേ ഓഫ് ചെയ്യുന്നൊരു സമയം തന്നെയാണ്. തീർച്ചയായും നാട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വളരെയധികം അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, നാട്ടുകാരുടെ സന്തോഷം,
നമ്മുടെ റിസൾട്ടിൽ ഒരു നാടിന് മൊത്തം ഒരു സമൂഹത്തിന് മൊത്തമുള്ള ഒരു ഹാപ്പിനെസ് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കുകളുണ്ട്, പ്രോഗ്രാമുകൾ ഫങ്ഷൻസ് ആയിട്ട് അതുപോലെയുള്ള സ്വീകരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സന്തോഷത്തിന് മുമ്പിൽ തോറ്റുപോകുന്ന സജാദ് എന്നാണ് ഫേസ്ബുക്കിൽ എപ്പോഴും കാണുന്നത്. തീർച്ചയായും അങ്ങനെയാണ്, കാരണം പ്രതീക്ഷത്തിനപ്പുറത്താണ് നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ഞാൻ വരുന്ന മലപ്പുറം ജില്ലയുടെ തന്നെ കുറച്ച് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പിന്നോക്കം നിന്നിരുന്നൊരു മലയോര പ്രദേശത്ത് നിന്നാണ്. അപ്പോൾ അതും ആദ്യമായിട്ടാണ് അവിടെ ഒരാൾ സിവിൽ സർവീസ്, പ്രത്യേകിച്ച് ഐ എ എസിന് സാധ്യതയുള്ള റാങ്കിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം തീർച്ചയായും അവിടെയുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നാട് മുഴുവൻ. ഒത്തിരിയധികം കുട്ടികൾക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ ആ സ്വപ്നം അല്ലെങ്കിൽ ആ സ്വപ്നം നേടിയെടുക്കാനായിട്ട് ഒത്തിരിയധികം കുട്ടികൾ ഇന്നിപ്പം സിവിൽ സർവീസിന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമായിട്ട് ട്രിവാൻഡ്രത്തും ഡൽഹിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം ആ ഒരു പുതിയ തലമുറയോട് സജാദിന് എന്താണ് പറയാനുള്ളത്? രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. ഒന്ന്, ഈ പരീക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കുക, എന്താണ് എൻ്റെ ഒരു ടാലൻ്റ്, ആപ്റ്റിറ്റ്യൂഡ്, എത്രത്തോളം എനിക്ക് സിവിൽ സർവീസ് സ്യൂട്ടബിളാണ്, അതുപോലെ തന്നെ എന്താണ് ഈ എക്സാമിൻ്റെ ഡിമാൻഡ്, ഈ പരീക്ഷ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായൊരു ഐഡിയ സ്റ്റുഡൻസിന് വേണം. അതുപോലെ കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, എക്സാമിലേക്ക് വരുന്നതിന് മുമ്പ് കൃത്യമായ ഗൈഡൻസ് എവിടെ കിട്ടും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് കൂടി സ്റ്റുഡൻസ് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തി, ഒരു റിസർച്ച് തന്നെ നടത്തി, നമ്മുടെ ചോയ്സുകൾ കറക്റ്റായിരിക്കണം. അപ്പോൾ എനിക്ക് ഞാൻ 4 വർഷം ഫെയിലിയർ വരാനും അഞ്ചാമത്തെ ശ്രമത്തിലാണ് ഞാൻ പാസ്സായത്. 5 വർഷത്തോളം ഈ പ്രിപ്പറേഷൻ നീണ്ടു പോകാനുള്ള ഒരു കാരണം അതിനിടയിലുള്ള ചില ചോയ്സുകൾ തെറ്റിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു റീടേക്കിന് ചാൻസ് ഇല്ലാത്ത രീതിയിൽ കൃത്യമായി നമ്മുടെ ചോയ്സുകൾ എടുക്കുക, അത് ഓപ്ഷണൽ സബ്ജക്റ്റ് കാര്യത്തിലാണെങ്കിലും നമ്മൾ ജോയിൻ ചെയ്യുന്ന കോച്ചിങ് സെൻ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സ്റ്റഡി മെത്തേഡ് പഠിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ആ ഒരു ചോയ്സുകൾ നല്ലതാക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അത് നന്നായാൽ തന്നെ നമ്മുടെ ഒരുപാട് എനർജിയും സമയവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, വളരെ നേരത്തെ പാസ്സാവാൻ പറ്റും. അവസാനമായിട്ട് പറയാനുള്ള കാര്യം, ഒരിക്കലും സെറ്റ് ബാക്കുകളിൽ ഫെയിലിയറുകളിൽ തളരാതിരിക്കുക, അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും ഊർജത്തോടെ മുന്നോട്ട് പോവുക, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റുകൾ ആർക്കും തീർച്ചയായും സിവിൽ സർവീസ് എക്സാം എന്തായാലും പാസ്സാവാൻ തന്നെ പറ്റും. പി ബി സലീം എന്ന് പറയുന്ന ഒരു കളക്ടർ, അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ നേടി സജാദ് ഒരു കളക്ടറാകുന്നു. സജാദ് ഒത്തിരിയധികം കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ, ഒത്തിരിയധികം കുട്ടികൾ ഭാവിയിൽ സജാദിൻ്റെ പേര് പറയട്ടെ, അതുപോലെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് സജാദ് മാറട്ടെ എന്ന് ആശംസയോടുകൂടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.